പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണവർഷം brought to you by പോത്തീസ് സ്വർണ്ണമഹൽ സമൃദ്ധിയുടെ പരിപൂർണത. ആടിമാസം സന്തോഷത്തിന്റെയും ആവേശത്തിന്റെയും കാലം. പോത്തീസ് സ്വർണ്ണമഹലിൽ ആടി പ്രത്യേക ഡിസ്കൗണ്ട് സെയിൽ. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 25 മുതൽ 50% വരെ വിലക്കുറവ്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് കാരറ്റ് 1,10,000 രൂപ വിലക്കുറവ്. വെള്ളി ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ വിലക്കുറവ്. ഈ ആടിമാസം പോത്തീസ് സ്വർണ്ണമഹലിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങൂ, സന്തോഷത്തെയും സൗഭാഗ്യത്തെയും വരവേൽക്കൂ. പോത്തീസ് സ്വർണ്ണമഹൽ, ഇത് സമൃദ്ധിയുടെ പരിപൂർണത. സ്വർണ്ണമഹൽ സ്വർണവർഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. യെസ്, അങ്ങനെ സ്വർണത്തിൻ്റെ സ്വർണവർഷമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. യെസ്, ഒന്ന് നിങ്ങൾ ഇതുവരെ കാണാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. വേറൊന്നും അല്ല, ഈ കാണുന്ന ബോക്സസ് കാണുന്നുണ്ടല്ലോ അല്ലേ, ഈ ബോക്സസിനകത്ത് സ്വർണം ഒളിച്ചിങ്ങനെ ഇരിപ്പുണ്ട്. അത് നിങ്ങൾ എവിടെയാണെന്ന് കണ്ടെത്തണം. അതായത് നിങ്ങൾ ഒന്ന് ഫോൺ വിളിച്ചിട്ട് അല്ലെ ഏതെങ്കിലും ഒരു നമ്പർ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെന്ന് തുറക്കുന്നു, അതിൽ സ്വർണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തരുന്നു. ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്വർണവർഷം എന്ന് പറയുന്ന ഒരു ഗെയിം ഷോ. അപ്പോൾ സ്വർണവർഷത്തിൽ സമ്മാനമായിട്ട് കിട്ടുന്നത് സ്വർണമാണ്. അപ്പോൾ നിങ്ങൾ സ്വർണ്ണമൊക്കെ വാങ്ങാറുണ്ടോ? അപ്പോൾ സ്വർണ്ണമൊക്കെ വാങ്ങുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു ഗെയിമിൽ പങ്കെടുക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവരായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വിളിക്കുക മാത്രമല്ല, ഇപ്പോൾ വിളിച്ചിട്ട് കണക്ട് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പിലൂടെയും പങ്കെടുക്കാം. വാട്സപ്പിൽ പങ്കെടുക്കുന്നത് വളരെ ഈസിയാണ്. 8086011443 എന്ന നമ്പറിലോട്ട് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി. മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും അതുപോലെ നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്പറും അയക്കുക. ഒരൊറ്റ തവണ മാത്രമേ വാട്സപ്പിൽ അയക്കാൻ പറ്റത്തുള്ളൂ. യെസ്, അതുപോലെ തന്നെ നമ്മുടെ കോള് ഈ 1 hour കോൾ ചെയ്ത് നിങ്ങൾക്ക് മത്സരിക്കാൻ പറ്റും. പക്ഷേ വാട്സപ്പിലൂടെ മത്സരിക്കാൻ പറ്റുന്നത് 12:45 വരെ മാത്രമാണ്. കാര്യം എന്നാലേ നമുക്ക് അതിൽ ആരാ വിന്നർ എന്നൊക്കെ കണ്ടുപിടിച്ച് അനൗൺസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ മറ്റൊരു ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലും വാട്സപ്പ് നമ്പറിലോട്ട് വിളിക്കരുത്, കോള് കണക്റ്റ് ആവില്ല. അപ്പോൾ വിളിക്കേണ്ട നമ്പർ വാട്സപ്പ് നമ്പറല്ല. യെസ്, നമ്മുടെ ഫസ്റ്റ് കോളിലോട്ട് പോവാം. ഹലോ, ഹായ്, പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? ഗിരിജ. ഓക്കെ, എവിടുന്നാണ് വിളിക്കുന്നത്? അപ്പോ ചേച്ചിയുടെ മക്കളൊക്കെ എത്രയായി? വലിയ കുട്ടികളാണോ? മോനേ ഉള്ളു വീട്ടില്? ഇനി മുന്നേ വിളിച്ചിട്ടുണ്ടോ ചേച്ചി എപ്പോഴേലും? ഓക്കെ, അപ്പൊ ഇന്ന് ഏത് നമ്പറാണ് ചൂസ് ചെയ്തിരിക്കുന്നത്? 53 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
ഓക്കെ, അപ്പോൾ ഗിരിജ ചേച്ചിക്ക് ഫസ്റ്റ് കോളർ ആയിരുന്നു, ഫസ്റ്റ് പറഞ്ഞ നമ്പറാണ്, കിട്ടിയിട്ടില്ല. സാരമില്ല, ഇവിടെ ഒരുപാട് നമ്പേഴ്സ് ഉണ്ട്, നമുക്ക് ഊഹിക്കാം അല്ലേ. എപ്പോഴും അങ്ങനെ പെട്ടെന്ന് ഫസ്റ്റ് ടൈം തന്നെ കിട്ടണം എന്നില്ല എന്ന്. എന്തായാലും നമുക്ക് അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ, ഹായ്, ഇതാരാണ്? ധനലക്ഷ്മി. യെസ്, ധനലക്ഷ്മിക്ക് സുഖമാണോ? സുഖായിട്ടിരിക്കുന്നു. ആക്ച്വലി ഞാൻ ഇപ്പൊ ടി വി കാണുന്നല്ല, ഞാൻ പുറത്തു നിൽക്കുകയാണ്. ജസ്റ്റ് വിളിച്ചു നോക്കിയാണ്, കിട്ടിയാലോ വിചാരിച്ചിട്ട്. അതെ, വിളിച്ച് ശീലമുള്ളതുകൊണ്ട് കറക്റ്റ് ടൈം ആയപ്പോ വിളിച്ചു അല്ലേ. തീർച്ചയായിട്ടും എന്റെ ഒരു ആത്മാർത്ഥത കണ്ടോ. അത് എന്തൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യൂവർ ആണ് നമ്മുടെ. പ്രൈസ് കിട്ടാന്നുള്ളതല്ലേ, വിളിക്കുമ്പോ സംസാരിക്കാന്നുള്ളതിലാണ് ഒരു സന്തോഷം. അടിപൊളി, നമുക്കും അത് തന്നെയാണ് സന്തോഷം. അപ്പൊ മോക്ക് സുഖമാണോ? മോക്ക് സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇന്ന് ഏതാണ് നമ്പർ? 29 പോയിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ, രണ്ടാമത്തെ കോളാണ്. ഓക്കെ, 29 അല്ലേ? ഓക്കെ, നോക്കട്ടെ. 29 ഗോൾഡ് ഉണ്ടോ? അയ്യോ, ഇല്ല കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ നമ്മുടെ സെക്കൻഡ് കോളറിനും കിട്ടിയിട്ടില്ല. സാരമില്ല, ഒരുപാട് നമ്പേഴ്സ് ഉണ്ട്, ഇനി ഒരുപാട് സമയമുണ്ട്, നമുക്ക് അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ, ഹായ്. ഹായ്, പോത്തി സ്വർണ്ണമഹൽ സ്വർണവശത്തിലേക്ക് സ്വാഗതം. ആരാണ്? ഗീതാറാണി. എവിടുന്ന വിളിക്കുന്നേ? ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട് ചേച്ചി?
എന്റെ വീട്ടില് എനിക്ക് മൂന്ന് മക്കളുണ്ട്, രണ്ടുപേരെ കെട്ടിച്ചയച്ച്, മോൻ മാത്രമേ വീട്ടിലുള്ളൂ, അച്ഛനുണ്ട്. ഇന്ന് എന്താണ് ഞായറാഴ്ച പരിപാടി? മോൻ ഇവിടെ ഇല്ല, മകൻ ഇവിടെ ഇല്ല, ഒരു അമ്പലത്തിൽ പോയിരിക്കുകയാണ്. അപ്പൊ അച്ഛൻ ഇവിടെ ഉണ്ട്, ചുമ്മാ ഇങ്ങനെ ഇരിക്കുന്നു അല്ലേ. ഇന്ന് വേറെ പരിപാടി ഇല്ല, മോൻ ഇവിടെ ഇല്ല. ഓക്കെ, ഏതാണ് നമ്പർ? നമ്പർ ഏതാണ് ചൂസ് ചെയ്തിരിക്കുന്നത്? 37 37 യെസ് ഉണ്ടോ നോക്കാവേ. 37 ഗീത ചേച്ചിക്ക് സ്വർണമുണ്ടോ? അയ്യോ ഇല്ല കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ ചേച്ചി, ഓക്കെ ബൈ. ഓക്കെ, നമ്മുടെ ഗീത ചേച്ചി കിട്ടിയിട്ടില്ല. എന്തായാലും നമുക്ക് അടുത്ത ആ ഒരു ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി ആരാന്ന് നോക്കാം. ഹലോ, ഹായ്. ഹലോ ഹലോ, ഇതാരാണ്? ഹായ് ഹായ്, ഹലോ ഹലോ, ഇതാരാണ്? ബാലകൃഷ്ണൻ. ഞാൻ കേട്ടോ ടാർസൺ. ഓക്കെ ബാലകൃഷ്ണൻ, എവിടുന്ന വിളിക്കുന്നേ? മലപ്പുറത്ത്. ആഹാ, വീട്ടിലായിരിക്കും? ഉണ്ട്, വീട്ടില് ഭാര്യയുണ്ട്, മോളുണ്ട്. എന്താണ് ചെയ്യുന്ന ബാലകൃഷ്ണൻ? എന്തോ മോളോ? മോള് എത്രയായി? മോള് എന്തോ ഒന്നാം ക്ലാസ്സിലോ? അല്ലല്ല, ഫസ്റ്റ് വൺ. ഫസ്റ്റ് വൺ, പ്ലസ് വൺ. ഓക്കെ, പ്ലസ് വൺ ഞാൻ കേട്ടു, ഫസ്റ്റ് വൺ എന്നൊക്കെ. ഓക്കെ, അപ്പൊ യെസ് പ്ലസ് വണ്ണി പഠിക്കുകയാണല്ലേ. അപ്പൊ മോള് പറഞ്ഞിട്ടാണോ വിളിക്കുന്നേ? അല്ലല്ല, ഭാര്യ മോളും. ആ ഓക്കെ. എന്തോ കിട്ടിട്ടുണ്ടല്ലേ, കിട്ടിട്ടുണ്ടല്ലേ. ഓക്കെ, അപ്പൊ ഈ മാസം ചേട്ടന് കിട്ടട്ടെ. ഓക്കെ, ഏതാണ് നമ്പർ? 41 ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. ബാലകൃഷ്ണൻ ചേട്ടൻ ഇന്ന് സ്വർണം ഉണ്ടോ? സോറി, ഇല്ല കേട്ടോ. സാരമില്ല, ഇനി ഇനി നെക്സ്റ്റ് ടൈം വിളിക്കുമ്പോ കിട്ടട്ടെ. താങ്ക് യു, ബൈ. ഓക്കെ, അപ്പോൾ ഇതുവരെ ആർക്കും ഗോൾഡ് കിട്ടിയിട്ടില്ല, കാര്യം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഗോൾഡ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വാട്സപ്പിലും കൂടെ മെസ്സേജ് അയക്കാൻ മറക്കണ്ട. വാട്സപ്പിൽ അയക്കേണ്ടത് 8086011443 എന്ന നമ്പറിലോട്ടാണ്. സിമ്പിളായിട്ട് നിങ്ങളുടെ പേരും അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥലവും ഈ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്പറും കൂടെ അയക്കുക. ഓക്കെ, പിന്നെ വാട്സപ്പ് നമ്പറിലോട്ട് ഒരിക്കലും വിളിക്കരുത്, നമ്മൾ കണക്ട് ചെയ്യത്തേയില്ല കേട്ടോ, അതിലല്ല വിളിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത കോളിലോട്ട് പോവാം. ഹലോ, ഹായ്. ഹലോ, ഇതാരാണ്? അല്ലമീനെ മുന്നേ വിളിച്ചിട്ടുണ്ടല്ലേ. അയ്യോ, ഞാൻ വിളിച്ച് സംസാരിച്ച പോലെ ഒരു ഫീല്. ആദ്യമായിട്ടാണ്. എത്രാം ക്ലാസ്സിലാണ് അല്ലമീൻ? ഫോർത്ത് സ്റ്റാൻഡേർഡിലാണോ? അച്ഛോ, അപ്പൊ എന്താണ് ഇന്ന് സൺഡേ ആയിട്ട് പരിപാടി വീട്ടില്? പ്രത്യേകിച്ചൊന്നും ഇല്ല. ഇന്ന് വൈകുന്നേരം എവിടെങ്കിലും കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ടോ? മഴയാണല്ലേ. അപ്പൊ വീട്ടിലിരിക്കുമ്പോ ഏറ്റവും കൂടുതൽ ഇതിൽ അല്ലമീൻ ചെയ്യുന്ന എന്താണ് ഫ്രീ ടൈമില്? എന്താ, ന്യൂസ് കാണോ? എത്ര നേരം കാണും ന്യൂസ്? ആണല്ലേ, നല്ല കാര്യം, നല്ല കാര്യം. ഓക്കെ, അപ്പൊ ഏതാണ് നമ്പർ? 12. ഏ, 12 12 അല്ലേ. ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു, ഒരു നാലാം ക്ലാസ്സുകാർ ഏറ്റവും കൂടുതൽ കാണുന്നത് ന്യൂസാണ്, എല്ലാ കാര്യങ്ങളും അറിയാം, അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കുന്നത്, നല്ല കാര്യം കേട്ടോ. അപ്പൊ ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവാ. എന്തായാലും നമുക്ക് 12 ഗോൾഡ് ഉണ്ടോ എന്ന് നോക്കാവേ അല്ലമീനെ. ഓക്കെ ഓക്കെ, എന്തോ എനിക്ക് അതിശയം തോന്നുന്നു സംസാരിക്കുന്ന കണ്ടിട്ട്. ഓക്കെ അല്ലമീനെ, വീട്ടിൽ എന്താ വിളിക്കുന്നത്? അല്ലു എന്നാണോ? അമീൻ എന്നാണ്. ഓക്കെ, സോ യെസ് നമുക്ക് നോക്കാം 12 സ്വർണം ഉണ്ടോ എന്ന്. അല്ലമീന് ഗോൾഡ് ഉണ്ട്, കൺഗ്രാചുലേഷൻസ്. നമ്മുടെ ഫസ്റ്റ് വിന്നർ ആണ് ഇന്നത്തെ ദിവസത്തെ, കുഞ്ഞു ബേബിയാണ് അല്ലമീനാണ്. അപ്പൊ കൺഗ്രാചുലേഷൻസ് അല്ലമീൻ. ആണോ, അയ്യോ നല്ല കാര്യം, നല്ല കാര്യം. എന്തായാലും നമ്മൾ എല്ലാരും അത് തന്നെ, എല്ലാരും പ്രാർത്ഥിക്കുന്ന പോലെ അത് സംഭവിക്കട്ടെ അല്ലേ, എത്രയും പെട്ടെന്ന്.
എന്തായാലും മോനെ കൺഗ്രാചുലേഷൻസ്, ഒന്നും കൂടെ സ്വർണം കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇനിയും വിളിക്കാം. താങ്ക് യു സോ മച്ച്. ബൈ ബൈ. ഓക്കെ, വളരെ സ്മാർട്ട് ആയിട്ടുള്ള ഒരാളാണ് അല്ലമീൻ. ഒരു കുഞ്ഞു വാവയാണ്, പക്ഷെ എല്ലാ കാര്യങ്ങളും അറിയാം, ന്യൂസൊക്കെ സ്ഥിരം കാണുന്ന ആളാണ്. ഞാൻ വിചാരിച്ചു കാർട്ടൂൺ കാണുന്നു, ഞാനൊക്കെ അങ്ങനെയായിരുന്നു കേട്ടോ ആ സമയത്ത്, കാർട്ടൂൺ മാക്സിമം കാണുക എന്നുള്ളതായിരുന്നു എൻ്റെ പരിപാടി. ഓക്കെ, അപ്പോൾ യെസ്, നമുക്ക് അടുത്ത കോളിലോട്ട് പോവാം. ഹലോ ഹലോ, ഇതാരാണ്? അഞ്ജു സന്തോഷ്. പൊത്തി സ്വർണമഹൽ സ്വർണവശത്തിലേക്ക് സ്വാഗതം അഞ്ജു. അഞ്ജു എവിടുന്ന വിളിക്കുന്നേ? കോട്ടയത്ത് നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉള്ളത്? ഉണ്ട്. അഞ്ജു എന്താ ചെയ്യുന്നേ? ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. ഡേറ്റാ സയൻസ് ആണല്ലേ. ഓക്കെ, എന്തായാലും ട്രൈ ചെയ്തുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ കണക്ട് ആവുമെന്ന് മനസ്സിലായല്ലോ. എന്തായാലും സ്വർണം കൂടെ കിട്ടട്ടെ, ഈ ഒരു കോളില് തന്നെ സ്വർണം കിട്ടട്ടെ. ഏതാണ് നമ്പർ? 23 ഗോൾഡ് ഉണ്ടോന്ന് അറിയില്ല. നമുക്ക് തൊട്ട് മുന്നേ ഒരു വിന്നർ ഉണ്ടായിരുന്നു, 12 തുറന്ന് സമ്മാനം നേടി. ഇനി അടുത്ത 23 അഞ്ജുവിന് സ്വർണം ഉണ്ടോ എന്ന് നോക്കട്ടെ. ഓക്കെ, ഗോൾഡ് ഉണ്ട്. കൺഗ്രാചുലേഷൻസ്. അയ്യോ, കൺഗ്രാചുലേഷൻസ്. ഒന്നുകൂടെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നല്ലോ. ശരിക്കും ഞാനും പ്രതീക്ഷയില്ല, ബാക്ക് ടു ബാക്ക് ഗോൾഡ് എന്നുള്ളത്. എവിടുന്നായിരുന്നു? കോട്ടയത്ത് നിന്നല്ലേ വിളിക്കുന്നേ? ഓക്കെ, അടിപൊളി. അപ്പൊ സ്വർണം ഇനി ആർക്ക് കൊടുക്കും? സ്വന്തമായിട്ട് എടുക്കും എന്തൊക്കെ അല്ലേ. ഓക്കെ, എന്തായാലും ഫസ്റ്റ് ടൈം കണക്ട് ആയി, അപ്പൊ തന്നെ ഗോൾഡ് കിട്ടി. തൊട്ട് മുന്നേ ഒരാൾക്ക് ഗോൾഡ് കിട്ടിയുള്ളൂ. അപ്പൊ ഭയങ്കര ഒരു അടിപൊളി ദിവസമാണ് ഇന്നത്തെ ദിവസം. അപ്പൊ ഇന്ന് എന്താണ് പരിപാടി? സൺഡേ ആയിട്ട് സ്വർണ്ണമൊക്കെ അടിച്ചിട്ട് ഇരിക്കല്ലേ? ആണോ? ഇന്നിപ്പോ അടിപൊളി ദിവസമായല്ലേ, കുറച്ചും കൂടെ സെലിബ്രേഷൻ ഒക്കെ നടത്തി അടിച്ചു പൊളിച്ചോളൂ. താങ്ക് യു സോ മച്ച്. ബൈ. അപ്പോ യെസ്, ബാക്ക് ടു ബാക്ക് ഗോൾഡ്, കം ഓൺ. അപ്പൊ അഞ്ജുവിന് കിട്ടി, അല്ലമീന് കിട്ടി. അപ്പൊ ഇനി അടുത്ത ആർക്കാ കിട്ടാൻ പോകുന്നതെന്ന് അറിയില്ല, ചിലപ്പോ അടുത്ത കോളിൽ തന്നെ ഇനി അടുത്ത കിട്ടുമെന്ന് നമുക്കറിയില്ല. എന്തായാലും നമുക്ക് അടുത്ത കോളിലോട്ട് പോവാം. ഹലോ ഹലോ, ഇതാരാണ്? നിധി. എവിടുന്ന വിളിക്കുന്നേ? ലിജിൻ. നിജി. നിജി എന്നല്ലേ, എന്ന് വെച്ചാണോ സ്റ്റാർട്ട് ചെയ്യുന്നേ? നിജി. ഓക്കെ ഓക്കെ. ആ ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട് നിജി? ആണോ? ഓക്കെ, മോള് എന്ത് ചെയ്യുന്നു? എത്രാം ക്ലാസ്സിലാ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ആരാ, മോനാണോ വിളിക്കാൻ പറഞ്ഞേ? ആണ്. ഓക്കെ, അപ്പൊ നിജി ഏതാണ് നമ്പർ ചൂസ് ചെയ്തിരിക്കുന്നത്? 55 അല്ലേ. ഓക്കെ, 55 ഗോൾഡ് ഉണ്ട്, ഒന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ 55. അയ്യോ, ഇല്ലല്ലോ. സാറില്ല കേട്ടോ, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. താങ്ക് യു. ബൈ. ഓക്കെ, അപ്പോൾ ഇതുവരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേർക്ക് സ്വർണം കിട്ടി, ബാക്കി വിളിച്ചവർക്ക് കിട്ടിയിട്ടില്ല. വിഷമിക്കേണ്ട, നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും പങ്കെടുക്കുക കേട്ടോ. 8086011443 എന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ ഒരു ഒറ്റ തവണ മെസ്സേജ് അയക്കാം ഏത് നമ്പറാണ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു ചാൻസ് നിങ്ങൾ മിസ് ചെയ്യേണ്ട. 12:45 വരെ ഉള്ളൂ സമയം. ആ നമ്പറിൽ പിന്നെ വിളിച്ചാൽ കിട്ടില്ല. ആ നമ്പറിൽ വിളിക്കരുത്, വാട്സപ്പ് മാത്രമേ ചെയ്യാവുള്ളൂ. ഓക്കെ, സോ നമുക്ക് അടുത്ത കോളിലോട്ട് പോയാലോ. ഹലോ ഹലോ, പോത്തി സ്വർണമഹൽ സ്വർണവശത്തിലേക്ക് സ്വാഗതം. യെസ്, ദിലീപ്. എവിടുന്നാ വിളിക്കുന്നേ? വട്ടിയൂർക്കാവ്. എന്താ ചെയ്യുന്നത് ദിലീപ്? എന്തോ ഫോട്ടോഗ്രാഫി ആണ് അല്ലേ. ഓക്കെ, അപ്പൊ എന്തിന്റെ ഫോട്ടോഗ്രാഫിയാ? വെഡിങ്ങിന്റെ ഒക്കെ. ഓക്കെ, അപ്പൊ ഇന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആഹാ, ഇന്ന് വർക്കില്ല, ഇന്ന് ഫ്രീ ആണ്. കർക്കിടകല്ലേ? എന്തോ കർക്കിടകം. ശരിക്കും അതെ, റെസ്റ്റിന്റെ ഒരു സമയം അല്ലേ. ഓക്കെ ഓക്കെ. അല്ലെങ്കിൽ പൊതുവെ സൺഡേ ഒക്കെ എന്ന് പറയുമ്പോ എന്തായാലും തിരക്കായിരിക്കും അല്ലേ. ഇരിക്കാണ്, ഇഷ്ടാണ് ക്രിക്കറ്റ് ഒക്കെ? യെസ്, അടിപൊളി. അപ്പൊ ഏതാണ് നമ്പർ ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്നത്? 34 ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, 34 ദിലീപിന് ഗോൾഡ് ഉണ്ടോ? അയ്യോ, ഇല്ലല്ലോ.
സാരല്ല സാരല്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. താങ്ക് യു, ബൈ ബൈ. ഓക്കെ, അപ്പൊ ദിലീപിന് ഗോൾഡ് കിട്ടിയിട്ടില്ല, എന്തായാലും നെക്സ്റ്റ് ടൈം വിളിക്കുമ്പോ കിട്ടട്ടെ. എന്തായാലും നമുക്ക് അടുത്ത കോളിലോട്ട് പോവാം. ഹലോ ഹലോ ഹലോ, ഇതാരാണ്? ഹലോ ഹലോ, അനശ്വര. അനശ്വര, സ്വർണ വർഷത്തിലേക്ക് സ്വാഗതം. എവിടുന്നാ വിളിക്കുന്നേ? എത്ര ക്ലാസ്സിലാ അനശ്വര? എയ്ത്ത് സ്റ്റാൻഡേർഡിൽ. അനശ്വരയുടെ പേരിൽ ഒരു ആക്ട്രസ് ഉണ്ടല്ലോ, ഇഷ്ടമാണോ? അനശ്വര രാജൻ ഇഷ്ടാണോ? ഫാൻ ആണോ? ആണ്. എന്താണ് അനശ്വര വീട്ടിൽ വിളിക്കുന്നേ? ടി വിയിൽ ശ്രദ്ധിച്ച് സംസാരിക്കട്ടോ. അഞ്ജു, യെസ്, ഫുൾ ടൈം ടി വിയിൽ കോൺസെൻട്രേഷൻ ആയിട്ട് ഒന്നും കേൾക്കുന്നില്ല ആള്. എന്തായാലും 62 സ്വർണം ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, 62 അനശ്വരയ്ക്ക് ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അയ്യോ ഇല്ല കേട്ടോ, സാരമില്ല. താങ്ക് യു, നെക്സ്റ്റ് ടൈം വിളിക്കുമ്പോ സ്വർണം കിട്ടട്ടെ. ബൈ. എന്തായാലും നമുക്ക് ഒരു ഒന്ന് റെസ്റ്റ് എടുക്കാം അല്ലേ, ഇച്ചിരി ഒരു ചെറിയൊരു ബ്രേക്ക് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരാം. രണ്ടുപേർക്ക് ഓൾറെഡി നമ്മൾ ഗോൾഡ് കൊടുത്തു കഴിഞ്ഞു, ഇനി ആരാണ് ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. എ ഷോർട്ട് ബ്രേക്ക്. ആടിമാസം സന്തോഷത്തിന്റെയും ആവേശത്തിന്റെയും കാലമാണ്. പോത്തി സ്വർണ്ണ മഹലിൽ ആടി പ്രത്യേക ഡിസ്കൗണ്ട് സെയിൽ. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 25 മുതൽ 50% വരെ വിലക്കുറവ്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് കാരറ്റ് 1,10,000 രൂപ വിലക്കുറവ്. വെള്ളി ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ വിലക്കുറവ്. ഈ ആടിമാസം പോത്തി സ്വർണ്ണ മഹലിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങൂ, സന്തോഷത്തെയും സൗഭാഗ്യത്തെയും വരവേൽക്കൂ. പോത്തി സ്വർണ്ണ മഹൽ, ഇത് സമൃദ്ധിയുടെ പരിപൂർണത. ഇന്നത്തെ സ്വർണ്ണ വർഷത്തിൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ടൈമിൽ തന്നെ ഏകദേശം 2 പേർക്ക് നമുക്ക് സ്വർണം കൊടുക്കാൻ പറ്റി അല്ലേ. അല്ലമീനും അതുപോലെ എൻ്റെ ഒരു അഞ്ജുവിനും 2 പേർക്കാണ് സ്വർണം കൊടുക്കാൻ പറ്റിയത്. അപ്പൊ ഇനിയും സ്വർണ്ണമുണ്ട്. നീ കാണുന്ന ഓപ്പൺ ചെയ്യാത്ത നമ്പറുകളിൽ എവിടേക്കോ ആയിട്ട് സ്വർണ്ണമുണ്ട്. അപ്പൊ മിസ് ചെയ്യരുത്, ചാൻസ് മിസ് ചെയ്യരുത്. കണ്ടുകൊണ്ടിരിക്കാതെ ഉറപ്പായിട്ടും വിളിക്കുക, പങ്കെടുക്കുക. ഓക്കെ, നമുക്ക് കോളിലോട്ട് പോയാലോ. ഹലോ ഹലോ, പുതിയ സ്വർണ്ണ മഹൽ സ്വർണ്ണ വർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് സിന്ധു. സിന്ധു എവിടുന്ന് വിളിക്കുന്നു? എവിടുന്നാ വിളിക്കുന്നത്? കൊച്ചി, എറണാകുളം ജില്ല. ഓക്കെ സിന്ധു, ആദ്യം ചെയ്യേണ്ടത് ഫോണിൽ തന്നെ ശ്രദ്ധിച്ച് സംസാരിക്കുക. ടി വി നോക്കണ്ട, ടിവിയുടെ വോളിയം കുറച്ച് വെക്കുക കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്താ ചെയ്യുന്നത് ചേച്ചി? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിലെ ഹസ്ബൻഡ്, 2 മക്കള്. ചേച്ചി ഹൗസ് വൈഫ് ആണോ, വർക്കിംഗ് ആണോ? ആണോ? അപ്പൊ ചേച്ചി എന്തൊക്കെയാ ചേച്ചിയുടെ സ്പെഷ്യൽ? എന്തൊക്കെയാ തയ്ക്കുമ്പോ? എല്ലാം തയ്ക്കോ? ബാഗ് ആണ് തയ്ക്കുന്നേ? ആഹാ, അടിപൊളി. അപ്പൊ ഈ ക്ലോത്ത് വെച്ചിട്ട് തയ്ക്കും, തുണി വെച്ചിട്ട്? ജൂട്ട് ബാഗും. ജൂട്ട് ബാഗ് ഒക്കെ തയ്ക്കും അല്ലേ? അടിപൊളി അടിപൊളി. സോ ചേച്ചി ഏതാണ് നമ്പർ? നമ്പർ 36. യെസ്, 36. ചേച്ചിക്ക് ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ നോക്കട്ടെ, 36. സിന്ധു ചേച്ചിക്ക് ഗോൾഡ് ഉണ്ടോ? ഉണ്ടോ നോക്കട്ടെ. അയ്യോ ഇല്ലല്ലോ, സാരമില്ല കേട്ടോ, ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. താങ്ക് യു, ബൈ ബൈ. സോ യെസ്, അപ്പോ ചേച്ചി കിട്ടിയിട്ടില്ല, നമുക്ക് അടുത്ത കോളിലോട്ട് പോവാം. ഹലോ, ഹായ്, ഹലോ ഹലോ, നമസ്കാരം. പോത്തി സ്വർണ്ണ മഹൽ സ്വർണ്ണ വർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? ആതിര. ആതിര, ആതിര വരവായി, വളരെ ലേറ്റ് ആയിട്ട് വരവായി. നീ എത്ര നേരം ഇവിടെ ഹലോ പറഞ്ഞുകൊണ്ടിരുന്നു? ആതിര, ഓക്കെ. ആതിര എന്താ ചെയ്യുന്നേ? ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്നു. ജോലി നോക്കുകയാണോ, വേറെന്തെങ്കിലും ഹയർ സ്റ്റഡീസ് പ്ലാനിലാണോ?
ആഗ്രഹം ഇവിടെ തന്നെയാണോ പുറത്തു പോകാനാണോ ആഗ്രഹം? ഇവിടെ തന്നെ. എന്താണ് ഡിഗ്രി എടുത്തത്? ബികോം. ബികോം, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇപ്പൊ എല്ലാരും പുറത്തോട്ടാണല്ലോ പോകുന്നത്, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ? ഉണ്ട്, നോക്കാം അല്ലേ. ആ ഓക്കെ, കിട്ടിയാ നോക്കും. ഓക്കെ, ഏതാണ് നമ്പർ ആതിര? 56. 56, 56. ഓക്കെ, 56-ൽ ഗോൾഡ് ഉണ്ടോ ആതിരയ്ക്ക്? നോക്കട്ടെ. 56, സോറി, ഇല്ല കേട്ടോ. സാരമില്ല, ഇനിയും വിളിക്കാം. താങ്ക് യു, ബൈ. സോ ആതിരയ്ക്ക് ഗോൾഡ് കിട്ടിയിട്ടില്ല, വിഷമിക്കണ്ട, കിട്ടട്ടെ, അടുത്ത തവണ കിട്ടട്ടെ. എന്തായാലും നമുക്ക് അടുത്ത കോളിലോട്ട് പോവാം. ഹലോ, കനക. കനകത്തിന് ഇതിന് മുന്നേ ഗോൾഡ് കിട്ടിയിട്ടില്ലേ ഒരു തവണ? എനിക്ക് ഓർമ്മയുണ്ട്. ഓക്കെ, അപ്പൊ ദിസ് ടൈം കിട്ടട്ടെ. ഓക്കെ, സോ ഏതാണ് നമ്പർ? എവിടുന്നാണ് വിളിക്കുന്നേ? മുടവൻ മുകളിൽ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? മോളുടെ മകള് അല്ലേ. മകളിപ്പോ എത്രയായി മോളുടെ മോള്? രണ്ടര വയസ്സായി. ബഹളം കേക്ക എനിക്ക് ഇവിടെ. എന്തായിരുന്നു പേര്? ധനഞ്ജിത. ധനഞ്ജിത, യെസ്. ഓക്കെ, ധനലക്ഷ്മിയുടെ അമ്മയാണോ? ഓക്കെ, ധനലക്ഷ്മി ഇന്ന് വിളിച്ചിരുന്നല്ലോ, വിളിച്ചിരുന്നല്ലോ. ധനലക്ഷ്മിയുടെ അമ്മയാണ്, എല്ലാരും ഓർത്ത് വെച്ചോ. കനകം, മകളുടെ പേരാണ് ധനഞ്ജിത. ഓക്കെ ഓക്കെ, ചേച്ചി ഏതാണ് നമ്പർ? 28. 28-ൽ ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാവേ. ഓക്കെ, യെസ്, 28-ൽ ഗോൾഡ് ഉണ്ടോ? അയ്യോ, ഇല്ലല്ലോ ചേച്ചി. നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. താങ്ക് യു കേട്ടോ. ബൈ. ഓക്കെ, യെസ്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുള്ളത് ആയതുകൊണ്ട് എനിക്ക് പേര് ഇവരുടെയൊക്കെ നന്നായിട്ട് അറിയാം. അവരെ ശരിക്കും നമുക്ക് അറിയാം, സ്വർണവർഷത്തിന്റെ ഒരു ഫാമിലി പോലെ ആയി എന്നുള്ളതാണ്. എന്നാലും നമുക്ക് അടുത്ത കോളിലോട്ട് പോവാം. ഹലോ ഹലോ, ഇതാരാണ്? മായ. എവിടുന്നാ വിളിക്കുന്നേ? ആഹാ, വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മയും മക്കളും ഉണ്ട്. ഓക്കെ, മക്കളൊക്കെ എത്രയായി? 8-ലും 5-ലും. വർക്ക് ചെയ്യുന്നുണ്ടോ മായ? ഇല്ല. ഓക്കെ, അപ്പൊ ഇന്ന് എല്ലാരും ഉണ്ടല്ലോ വീട്ടില്. എന്താണ് ഫുഡൊക്കെ? സാധാരണ രീതിയിൽ. ഇന്ന് റെസ്റ്റ് അല്ലേ, മായ്ക്കും റെസ്റ്റ്. ഓക്കെ, ഏതാണ് നമ്പർ? എത്രയാ? 25. ഓക്കെ, 25-ൽ ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. സോ 25. അയ്യോ, ഇല്ല കേട്ടോ. സാരമില്ല, ഇനിയും വിളിക്കാം. താങ്ക് യു, ബൈ. സോ യെസ്, അപ്പോൾ ഇതുവരെ നമുക്ക് ഈ ബ്രേക്കിന് ശേഷം അധികം വിന്നേഴ്സിനെ കിട്ടിയിട്ടില്ല. ഇനി കിട്ടുമായിരിക്കും നമുക്ക് വിചാരിക്കാം. അടുത്ത കോളിലോട്ട് പോവാം. ഹലോ ഹലോ, ഹായ്. പൊത്തി സ്വർണ്ണമഹൽ സ്വർണവേഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ, എന്റെ സൗണ്ട് നല്ല വ്യക്തമായിട്ട് ടി വി ഇങ്ങോട്ട് കേൾക്കുന്നുണ്ട്. ടിവിയുടെ വോളിയം ഒന്ന് കുറച്ചിട്ട് സംസാരിക്കോ. കുറച്ചോ? അപ്പൊ എന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ ഇങ്ങോട്ട്. ആണോ? ഇതൊന്നും മാജിക് ആണോ എന്തോ. എന്തായാലും നമുക്ക് നോക്കാം. ചേച്ചി പേരെന്താണ്? ജയ. ആ, എവിടുന്നായിരുന്നു വിളിക്കുന്നേ? പാലക്കാട്, വടക്കഞ്ചേരി. ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉള്ളത്? വീട്ടിൽ അമ്മ മാത്രം. അമ്മ മാത്രം. ഓക്കെ, ജയ ചേച്ചി, ഏതാണ് നമ്പർ? 40. 40. 40. ഓക്കെ, ജയ എന്താ ചെയ്യുന്നേ? വീട്ടമ്മയാണ്. ഓക്കെ ഓക്കെ, 40-ൽ ഗോൾഡ് ഉണ്ടോ നോക്കാം. അയ്യോ, ഇല്ലല്ലോ. ഇല്ല കേട്ടോ. താങ്ക് യു, യെസ്. നെക്സ്റ്റ് ടൈം കിട്ടട്ടെ ഗോൾഡ്. ബൈ.
അപ്പൊ നിങ്ങൾ എല്ലാവരും ഫോൺ വിളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വോളിയം കുറച്ച് വെച്ചിട്ട് സംസാരിക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതല്ല ഞാൻ, എന്റെ സൗണ്ട് തന്നെ ടി വി ഇങ്ങോട്ട് കേൾക്കും എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ നിങ്ങൾ വോളിയം കുറച്ച് ഫോണിൽ തന്നെ ശ്രദ്ധിച്ച് സംസാരിക്കുക എപ്പോഴും. ഓക്കെ, അപ്പൊ ഇപ്പൊ ഇതുവരെ വിളിച്ചിട്ട് കിട്ടാത്തവരൊക്കെ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. വാട്സപ്പിൽ നിങ്ങൾക്ക് അയക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. വാട്സപ്പ് നമ്പർ അറിയാലോ, 8086011443. ഈ നമ്പറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേരും സ്ഥലവും ഒപ്പം ഈ കാണുന്നതിൽ നിങ്ങൾ ചൂസ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടെന്ന് നമ്പറും കൂടെ അയക്കുക. ഫസ്റ്റ് കം എന്താ ഫസ്റ്റ് ഗിഫ്റ്റ് എന്നുള്ളതാണ്. അതായത് ആദ്യം വിളിക്കുന്ന ആൾക്ക്, ആദ്യം മെസ്സേജ് അയക്കുന്നവർക്കാണ് റൈറ്റ് ആണെന്നുണ്ടെങ്കിൽ സമ്മാനം കൊടുക്കുന്നത്. അപ്പൊ എത്രയും പെട്ടെന്ന് നോക്കിയിരിക്കുക, അത് അയക്കുക കേട്ടോ. സോ നമുക്ക് നെക്സ്റ്റ് കോളിലോട്ട് പോവാം. ഹലോ, ഹലോ, ഹായ്. യെസ്, പോത്തി സ്വർണ്ണമഹൽ സ്വർണവശത്തിലേക്ക് സ്വാഗതം. ആരാണ്? ആശ ആശ, എവിടുന്ന വിളിക്കുന്നത്? നെയ്യാറ്റിങ്കര. നെയ്യാറ്റിങ്കര. ചില പേര് കേൾക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ആളുകൾ, എന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ആണോ എന്ന്. എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് ആശ, അവളെങ്ങാനും ആണോ എന്ന്. അല്ല, നെയ്യാറ്റിങ്കരയായോണ്ട് അല്ല. ഓക്കെ, ആശ എന്താ ചെയ്യുന്നേ? ഹൗസ് വൈഫ് ആണ്. വീട്ടിലാരൊക്കെ ഉണ്ട് ആശ? കുട്ടികളൊക്കെ എത്ര ക്ലാസ്സായി? ഏഴിലും ആറിലും. ഓ, ഇന്ന് അവധി ആയതുകൊണ്ട് വീട്ടിൽ നല്ല ബഹളമായിരിക്കുമല്ലോ. ഏഴും ആറും ആകുമ്പോ ഏകദേശം ഒരേപോലെ. ആൺകുട്ടികളാണോ? രണ്ട് പെൺകുട്ടികളാണ്. രണ്ടുപേരും തമ്മിൽ വഴക്കാണോ, സ്നേഹമാണോ, എങ്ങനെയാണ്? ആണല്ലേ, എന്തിനാ വഴക്ക് വഴക്കുണ്ടാക്കുന്നേ? എന്തിനു പറയുന്ന ഡ്രസ്സ് വരെ ഒരേ അളവായിരിക്കും. ഓക്കെ, അപ്പൊ ഏതാണ് നമ്പർ ചേച്ചി? 17 കോൾഡ് നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. 17. അയ്യോ, ഇല്ല, സാരമില്ല, വിഷമായോ? ഓക്കെ, ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. താങ്ക് യു, ബൈ ബൈ. സോ യെസ്, നമുക്ക് നെക്സ്റ്റ് കോളിലോട്ട് പോവാം. ഹലോ, ഹലോ, പൊതി സ്വർണ്ണമഹൽ സ്വർണവശത്തിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് ഷീന. ഷീന, എവിടുന്ന വിളിക്കുന്നത് ഷീന? പാലക്കാട്. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിലൊരു മോളുണ്ട്, ഹസ്ബൻഡ്, ഞാന്. പാലക്കാട് എങ്ങനെയാണ് ഇപ്പൊ ക്ലൈമറ്റ്? കുഴപ്പമില്ല, മഴ വെയിൽ അങ്ങനെ മാറി മാറി വന്നോണ്ടിരിക്കുകയാണ്. മാറി മാറി വന്നോണ്ടിരിക്കുകയാണ്. ഓക്കെ, മോള് എത്രയായി? മോള് സെക്കൻഡ് ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇന്ന് എന്താണ് പരിപാടി? സൺഡേ ആയിട്ട്? സൺഡേ അങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല, മഴയൊക്കെ അല്ലേ. ഗോൾഡ് ഒക്കെ വാങ്ങാറുണ്ടോ? ഗോൾഡ് ഇഷ്ടമാണോ? സ്ത്രീകളുടെ ഇഷ്ടം മാത്രല്ല, അസറ്റ് കൂടിയാണല്ലോ അല്ലേ. രണ്ട് രീതിയിലും അടിപൊളിയാണ്. ഓക്കെ, അപ്പൊ ഏതാണ് നമ്പർ? ഇവിടെ ചാനലില്ല, നമ്പർ ഏതൊക്കെ പറഞ്ഞുതരാൻ പറ്റുമോ? ഏകദേശം ഒരു നമ്പർ ഒന്ന് 11 to 70 വരെ ഏതെങ്കിലും ഒരു നമ്പർ പറഞ്ഞു നോക്കൂ. ക്ലോസ് ആവാത്താണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. 15. ഓക്കെ, 15 ഓപ്പൺ ആയിട്ടില്ല. 15 ഗോൾഡ് ഉണ്ടോ നോക്കാവേ. ഓക്കെ, ലെറ്റ്സ് സീ. അയ്യോ, ഇല്ല, സാരമില്ല കേട്ടോ. താങ്ക് യു, ബൈ ബൈ. ബൈ ബൈ. അപ്പൊ ടി വി ഇപ്പൊ കിട്ടുന്നില്ലെങ്കിൽ പോലും കറക്റ്റ് ടൈമിൽ വിളിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ല, കറക്റ്റ് സമയത്ത് ഓർത്തിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് അടുത്ത കോളിലോട്ട് പോവാം. ഹലോ, ഹലോ. യെസ്, പോത്തി സ്വർണ്ണമഹൽ സ്വർണവശത്തിലേക്ക് സ്വാഗതം. ആരാണ്? ജയശ്രീ. എവിടുന്ന വിളിക്കുന്നേ? കോട്ടയം. ഓക്കെ, എന്താ ചെയ്യുന്നേ? റിട്ടയർഡ് ടീച്ചറാണ്. എന്തായിരുന്നു ടീച്ചറിന്റെ സബ്ജക്ട്? എൽ പിയിലായിരുന്നു. അപ്പൊ എല്ലാം പഠിപ്പിക്കും, അങ്ങനെയാണോ? എല്ലാ വിഷയങ്ങളും പഠിപ്പിക്കണം. എത്ര നാളായി റിട്ടയർ ആയിട്ട്? 3 വർഷമായി. മിസ് ചെയ്യുന്നുണ്ടോ ആ കുഞ്ഞു കുട്ടികളുമായിട്ടുള്ള ആ ഒരു ഇന്ററാക്ഷൻ ടൈം ഒക്കെ? നല്ല രസമായിരുന്നു അല്ലേ. സ്ട്രെസ് ഇല്ല അത്ര അല്ലേ. ഓക്കെ, ഏതാണ് നമ്പർ? 19. 19 ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. 19 ഗോൾഡ് ഉണ്ടോ? ഇല്ല കേട്ടോ. ഇല്ല, സാരമില്ല. താങ്ക് യു ടീച്ചർ, ബൈ ബൈ.
ഓക്കെ, യെസ്. അപ്പോൾ ജയശ്രീ ടീച്ചറിന് കിട്ടിയിട്ടില്ല. അപ്പോൾ ടീച്ചറിൻ്റെ കാര്യം ഇങ്ങനെ വിചാരിക്കുകയായിരുന്നു. ശരിക്കും ഈ സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ജോബ്സിൽ ഒന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൽ പി അതിൻ്റെ താഴോട്ടുള്ള ടീച്ചേഴ്സിൻ്റെ ഒരു ജോബായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കുട്ടികളുമായിട്ടുള്ള ഇൻട്രാക്ഷനും അല്ലേ, അവരെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പഠിപ്പിക്കുക, ഒരു സന്തോഷമാണ് കൊച്ചുകുട്ടികളെ കാണുമ്പോൾ. എന്തായാലും അടിപൊളി. അപ്പോൾ അടുത്ത കോളിലോട്ട് പോവാം. ഹലോ ഹലോ ഹലോ, സ്വർണ്ണ വിഷയത്തിലേക്ക് സ്വാഗതം. ആരാണ്? പുഷ്പകുമാരി. ആഹാ, ഇനി മുന്നേ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറില്ല കൃഷ്ണകുമാരി ചേച്ചി അല്ലേ? അതെ അതെ അതെ. സുഖമാണോ ചേച്ചിക്ക്? സുഖമാണ്. ചേച്ചി എവിടുന്നായിരുന്നു വിളിക്കുന്നത്? കണിയാപുരം. കണിയാപുരം. അപ്പൊ ഇന്ന് ഏതാണ് നമ്പർ സെലക്ട് ചെയ്തിരിക്കുന്നത്? 47. 47-ൽ ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. 47, യെസ്, 47-ൽ ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. അയ്യോ ഇല്ല കേട്ടോ. സാരമില്ല, അടുത്തവണ കിട്ടട്ടെ. താങ്ക് യു, ബൈ. ഓക്കെ, യെസ്, നമ്മുടെ സ്ഥിരം വിളിക്കുന്നൊരു ചേച്ചിയാണ്, അതുകൊണ്ട് തന്നെ അറിയാം. പേര് കേൾക്കുമ്പോഴേ അറിയാം, ശബ്ദം കേൾക്കുമ്പോൾ അറിയാം എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് അടുത്ത കോളിലോട്ട് പോവാം. ഹലോ ഹലോ ഹലോ, ഇതാരാണ്? അഭിലാഷ്. അഭിലാഷ് എവിടെ നിന്ന് വിളിക്കുന്നു? ഓക്കെ, എന്താ ചെയ്യുന്ന അഭിലാഷ്? ന്യൂസ് ചാനൽ റിപ്പോർട്ടർ. ന്യൂസ് ചാനൽ റിപ്പോർട്ടറാണ്. ഓക്കെ ഓക്കെ ഓക്കെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അച്ഛനും അമ്മയും. ഏതാണ് നമ്പർ? 46. യെല്ലോ ബോക്സിൽ ഇരിപ്പുണ്ട്. 46-ൽ അഭിലാഷിന് ഗോൾഡ് ഉണ്ടോ എന്ന് നോക്കാം. 46 ഗോൾഡ് ഉണ്ടോ അഭിലാഷിന്? നെഹി നെഹി. അപ്പോ അഭിലാഷിന് ഗോൾഡ് കിട്ടിയിട്ടില്ല. ഇതുവരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേർക്കേ ഗോൾഡ് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ഇനി കിട്ടാനുള്ളവരൊക്കെ അവസാനത്തോട്ട് വരാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ നിൽക്കുന്നത്? അപ്പൊ എത്രയും പെട്ടെന്ന് നോക്കിയിരിക്കാതെ വിളിക്കും. ചിലപ്പോൾ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കായിരിക്കും ഗോൾഡ് ഇന്ന് കിട്ടാനുള്ള ഒരു അവസരം. അപ്പൊ ഇതുവരെ നമുക്ക് അല്ലമീനും അഞ്ജുനുമാണ് കൊടുക്കാൻ പറ്റിയത്. സോ അതുവരെ ബാക്ക് ടു ബാക്ക് വിളിച്ച കോളേഴ്സ് ആണ്. എന്തായാലും നമുക്ക് അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ ഹായ്, സ്വർണമഹൽ സ്വർണവശത്തിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ, അവിടെ എന്തോ ആലോചിച്ചിരിക്കുകയാണ്. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ ഹലോ. ആ, ഇങ്ങനെ മിണ്ടാണ്ടിരുന്നാലോ. ഹലോ, ഇതാരാ? ശ്രീഭദ്ര. ശ്രീഭദ്ര, യെസ്. ശ്രീഭദ്ര എവിടുന്ന വിളിക്കുന്നത്? കോട്ടയം. കോട്ടയം. ഇനി മുന്നേ കഴിച്ചിട്ടുള്ള ശ്രീഭദ്രയാണോ? ആണ്. ആഹാ, വീട്ടിൽ ആരൊക്കെയുണ്ട് ശ്രീഭദ്ര? അച്ഛൻ, അമ്മ, അനിയൻ. എത്ര ക്ലാസ്സിലെ ശ്രീഭദ്ര? 9-ൽ. അനിയനോ? അനിയൻ യു കെ ജി ആയുള്ളല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. ശ്രീഭദ്ര ഇന്ന് ഏത് നമ്പറാണ് ചൂസ് ചെയ്തിരിക്കുന്നത്? 67. യെസ്, താഴോട്ടുള്ള നമ്പറാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം ശ്രീഭദ്രയ്ക്ക് ഗോൾഡ് ഉണ്ടോ എന്ന്. 67-ൽ ഗോൾഡ് ഉണ്ടോ നോക്കട്ടെ. ഗോൾഡ് ഉണ്ട് ശ്രീഭദ്ര, കൺഗ്രാറ്റുലേഷൻസ്. അപ്പോ യെസ്, അടിപൊളി. ഇതിന് മുന്നേ ഗോൾഡ് കിട്ടിയിട്ടുണ്ടോ ശ്രീഭദ്രയ്ക്ക്? ഇല്ല, ഫസ്റ്റ് ടൈം ആണ് കിട്ടുന്നത് അല്ലേ. പൊളിച്ചടുക്കി. അപ്പൊ ഈ ഗോൾഡ് ആർക്കും കൊടുക്കും? അമ്മയ്ക്ക് കൊടുക്കോ അതോ സ്വന്തമായിട്ട് എടുക്കോ? സ്വന്തമായിട്ട് എടുക്കും. ആർക്കും കൊടുക്കൂലേ. കൊള്ളാം, അടിപൊളി. അനിയനെ കൊടുക്കോ ഇനി? ഇല്ല, ഉറപ്പിച്ചു, തീരുമാനിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പൊ കൺഗ്രാറ്റുലേഷൻസ്, ഇനിയും ഇനിയും ഇതുപോലെ ഭാഗ്യം വരട്ടെ ലൈഫിലും സ്വർണ വർഷത്തിലൂടെയും ഒക്കെ. ഓക്കെ, താങ്ക് യു, ബൈ. അപ്പോ ശ്രീഭദ്രയാണ് നമ്മുടെ തേർഡ് വിന്നർ ഇന്നത്തെ ദിവസത്തെ. അടിപൊളി. എനിക്കൊന്നും ഇന്ന് രണ്ട് കുഞ്ഞു കുട്ടികൾ കിട്ടിയിട്ടുണ്ട്, അതായത് സ്കൂളിലൊക്കെ പഠിക്കുന്നു. അല്ലമീൻ കുഞ്ഞായിരുന്നു, ശ്രീഭദ്രയും കുഞ്ഞാണ്. അപ്പൊ യെസ്, കൂടുതൽ കൂടുതൽ കോളേഴ്സ് വരട്ടെ, നമുക്ക് അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ ഹലോ, നമസ്കാരം. പോത്തി സ്വർണമഹൽ സ്വർണവശത്തിലേക്ക് സ്വാഗതം. ആരാണ്? ആദിത്യ. ആദിത്യ, ടിവിയുടെ വോളിയം ഒന്ന് കുറയ്ക്കോ ആദ്യം. ഒരു മിനിറ്റ് ആദിത്യ, വേഗം ആവട്ടെ. ഓക്കെ, സെറ്റ്. ആദിത്യ എന്താ ചെയ്യുന്നേ? പഠിക്കുകയാണ്. എവിടുന്നാ വിളിക്കുന്നേ ആദിത്യ? ട്രിവാൻഡ്രം. എത്ര ക്ലാസ്സിലാ ആദിത്യ പഠിക്കുന്നേ? കോളേജിലാണ് പഠിക്കുന്നത്. എന്താണ് പഠിക്കുന്നത്? എന്താണ് സ്പെഷ്യലൈസ് ചെയ്ത് എടുത്തിരിക്കുന്നത്? ഇംഗ്ലീഷ് അല്ലേ. ഓക്കെ, ലിറ്ററേച്ചർ, ബി എ ഇംഗ്ലീഷ് ആണ് പഠിക്കുന്നത്. ഓക്കെ, അടിപൊളി. ഓക്കെ, അപ്പൊ ഏതാണ് നമ്പർ?
57 ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, അയ്യോ ഇല്ല കേട്ടോ, സാരമില്ല. താങ്ക് യു, ബൈ. ഓക്കെ, നമ്മുടെ ആദിത്യക്കും കിട്ടിയിട്ടില്ല. എന്തായാലും ഇതുവരെ നമുക്ക് മൂന്ന് വിന്നേഴ്സ് കിട്ടും കേട്ടോ. എന്തായാലും നമുക്ക് അടുത്ത കോളിലോട്ട് പോവാം. ഹലോ, ഹായ്, നമസ്കാർ. ഹലോ ഹലോ, ഇതാരാണ്? ഇതിപ്പോ എന്റെ സൗണ്ടിനോട് തന്നെ ഞാൻ മറുപടി പറയുന്ന പോലെ ഉണ്ട്. എനിക്ക് അവിടെ നിന്ന് എന്റെ സൗണ്ട് കേൾക്കാം. ടിവിയുടെ വോളിയൊന്ന് കുറച്ച് വെക്കോ. എന്നിട്ട് ഫോണിൽ തന്നെ ശ്രദ്ധിച്ച് സംസാരിക്കാം. ഒന്നും മിണ്ടുന്നില്ല. ഹലോ ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, ഏതാണ് നമ്പർ, എന്താണ് പേര്? ഓക്കെ, ഏതാണ് നമ്പർ? 42 42 ൽ ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. യെസ്, 42. അയ്യോ ഇല്ല കേട്ടോ. താങ്ക് യു, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ, ബൈ. ഇതാണ് പ്രശ്നം, നമ്മൾ വിളിച്ചു കഴിഞ്ഞിട്ട് ടി വി ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ഒന്നും സംസാരിക്കാൻ പറ്റില്ല, ഒന്നും കേൾക്കില്ല. അപ്പം നിങ്ങൾ ഫോൺ ചെയ്യുമ്പോൾ കോൾ കണക്റ്റ് ആയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ടി വിയുടെ വോളിയം കുറച്ച് വെച്ചിട്ടിരിക്കുക, എന്നിട്ട് ഫോണിൽ തന്നെ ശ്രദ്ധിച്ച് സംസാരിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല, കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ദേ ഇനി ഒരു 5 മിനിറ്റും കൂടെ ബാക്കിയുള്ളൂ. 12:45 വരെ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ 12:45 വരെയാണ് സമയം എന്നുള്ള കാര്യം മറക്കണ്ട. വാട്സപ്പിൽ അയക്കാൻ വേണ്ടിയിട്ട് 8086011443 എന്ന നമ്പറിലോട്ട് നിങ്ങളുടെ പേരും നിങ്ങളുടെ സ്ഥലവും നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്പറും അയക്കാൻ മറക്കരുത്. ആ നമ്പറിലോട്ട് വിളിച്ചിട്ട് കാര്യമില്ല, കോൾ കണക്ട് ആവില്ല. ഓക്കെ, സോ യെസ്, നമുക്ക് അടുത്ത കോളിലോട്ട് പോവാം. ഹലോ ഹലോ, ആരാണിത്? രവീൻ. പ്രവീൺ. രവീൻ. രവീൻ, ഓക്കെ, നല്ല പേരാണല്ലോ. ഏ, ഓക്കെ, എവിടുന്നാ വിളിക്കുന്നത് രവീൻ? പാർശാല. പാർശാല, എന്താ ചെയ്യുന്നേ? പഠിക്കാൻ. പഠിക്കുകയാണ്? എത്രാം ക്ലാസ്സിലാണ്? 9-ാം ക്ലാസ്. 9-ാം ക്ലാസ്സിലായിട്ടാണോ ഇത്ര ഇങ്ങനെ പറയുന്നേ? ഏ, സ്മാർട്ടായിട്ട് എനർജറ്റിക് ആയിട്ട് പറയത്തെന്താ? ഏ, ഓഫ്, ഇതെന്തൊക്കെയാ ചോദിക്കുന്നത്? ഒരു നമ്പർ പറയാൻ വിളിച്ചപ്പോൾ ഇതൊക്കെ ചോദിക്കാൻ പാടുണ്ടോ എന്നാണോ ആലോചിക്കുന്നത്? അങ്ങനെയല്ല. സൺഡേ എന്താണ് പരിപാടി? രവീന്റെ ഒരു ഫ്രീ ടൈം ആക്ടിവിറ്റി എന്താണ്? ഏ, ആലോചിക്കണം. ടി വി കാണുന്നേ അല്ലേ? ഓക്കെ, അപ്പോൾ പഠിക്കുന്നൊക്കെ എപ്പോഴാണ്? എപ്പോഴാണ് ഹോംവർക്ക് ചെയ്യുന്നത്? ഈ ഫ്രൈഡേ കഴിഞ്ഞാൽ നമുക്ക് അവധിയാണല്ലോ, സാറ്റർഡേ സൺഡേ. പൊതുവെ ഈ ഹോംവർക്ക് ഒക്കെ ചെയ്ത് വെക്കുന്നത് ഫ്രൈഡേ ഈവനിങ് തന്നെ ചെയ്യുമോ അതോ ഞായറാഴ്ച രാത്രി ചെയ്യുമോ? ഞായറാഴ്ച രാത്രി. അതത്രേ ഉള്ളു അല്ലേ? ഓക്കെ, എവിടെങ്കിലും പോകുന്നുണ്ടോ സൺഡേ? ഇല്ല. ഓക്കെ, സാരമില്ല. ഓക്കെ, ഏതാണ് നമ്പർ? 39 ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. 39 ആണോ 49 ആണോ? ഹലോ ഹലോ, 39 ആണോ 49 ആണോ? 39. ഓക്കെ, 39 ൽ ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഗോൾഡ് ഉണ്ടോ? ഗോൾഡ് ഇല്ല. സാരമില്ല കേട്ടോ, ഗോൾഡ് കിട്ടിയിട്ടില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. നെക്സ്റ്റ് ടൈം എനർജറ്റിക് ആയിട്ട് വേണം വിളിക്കാൻ. ഓക്കെ, താങ്ക് യു, ബൈ. ഓക്കെ, നമുക്ക് ഇപ്പോൾ ഇതുവരെ നോക്കുകയാണെങ്കിൽ 3 വിന്നേഴ്സിനെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനിയും ഗോൾഡ് ഉണ്ട് എന്നുള്ള കാര്യം പറയട്ടെ, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. നിങ്ങൾ കണ്ടുപിടിക്കാത്തെയാണ് പ്രശ്നം, അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ വിളിച്ച് കണ്ടുപിടിക്കുക. നമുക്ക് അടുത്ത കോളിലോട്ട് പോവാം. ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവശത്തിലേക്ക് സ്വാഗതം. ആരാണ്? ബേബി സരോജം. ബേബി സരോജം, ഇനി മുന്നേ വിളിച്ചിട്ടുണ്ടല്ലോ അല്ലേ? കഴിഞ്ഞ ആഴ്ച വിളിച്ചു എന്ന് തോന്നുന്നു അല്ലേ? സോ യെസ് ചേച്ചി, എവിടുന്നാണ് വിളിക്കുന്നത്? കൊല്ലം പരവൂര്. ഈ കുഞ്ഞായിരുന്നപ്പോ ബേബി നിട്ട് കഴിഞ്ഞു, വലുതായി കഴിഞ്ഞപ്പോഴും ഈ ബേബി പേരിലൂടെ ഉള്ളപ്പം ഞാൻ ബേബി അല്ലല്ലോ എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനൊന്നുമില്ല, നമ്മളെപ്പോഴും ബേബിയാണ് അല്ലേ? ഓക്കെ, അതാണ്. ഓക്കെ, ഏതാണ് നമ്പർ ചേച്ചി? 53. ഓൾറെഡി പറഞ്ഞ നമ്പറാണ്, വേറൊരു നമ്പർ പറയാമോ? ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, സോ 58. അയ്യോ ഇല്ല കേട്ടോ,
സാരമില്ല, നെക്സ്റ്റ് കിട്ടട്ടെ കേട്ടോ ചേച്ചി. താങ്ക് യു, ബൈ. ഓക്കെ, യെസ്, എന്തായാലും നമുക്ക് ഇതുവരെ നോക്കുകയാണെങ്കിൽ മൂന്ന് വിന്നേഴ്സായി. ഇനിയും വിന്നേഴ്സിനെ നമുക്ക് വേണം. എന്തായാലും ഒരു ചെറിയ ബ്രേക്ക് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരാം അല്ലേ. ഷോർട്ട് ബ്രേക്ക്. ആടിമാസം സന്തോഷത്തിന്റെയും ആവേശത്തിന്റെയും കാലം. പോത്തി സ്വർണമഹലിൽ ആടി പ്രത്യേക ഡിസ്കൗണ്ട് സെയിൽ. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 25 മുതൽ 50% വരെ വിലക്കുറവ്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് കാരറ്റ് 1,10,000 രൂപ വിലക്കുറവ്. വെള്ളി ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ വിലക്കുറവ്. ഈ ആടിമാസം പോത്തി സ്വർണമഹലിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങൂ, സന്തോഷത്തെയും സൗഭാഗ്യത്തെയും വരവേൽക്കൂ. പോത്തി സ്വർണമഹൽ, ഇത് സമൃദ്ധിയുടെ പരിപൂർണത. സ്വർണവർഷം എന്ന് പറയുന്ന ഗെയിം ഷോ ഭയങ്കര ഈസി ആയിട്ട് നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റുന്ന ഒരു ഗെയിം ഷോ ആണെന്നറിയാലോ. ഈ കാണുന്ന ബോക്സസിലെ ഏതെങ്കിലും ഒരു നമ്പർ വിളിച്ച് പറയുക, ഞാൻ ചെന്ന് തുറന്ന് നോക്കുമ്പോൾ സ്വർണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു തരുന്നു. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മുടെ ഗെയിം ഷോയിൽ ഇന്നത്തെ ദിവസം പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൽ 3 പേർക്കാണ് ഗോൾഡ് കിട്ടിയിരിക്കുന്നത്. പിന്നെ കുറച്ച് നേരം കൂടെ ബാക്കിയുണ്ട്. ഈ സമയത്തിനകം ആരാണ് ഗോൾഡ് നേടാൻ പോകുന്നത്, ആരൊക്കെയാണ് നേടാൻ പോകുന്നത് നമുക്ക് അറിയില്ല. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അല്ലേ. എന്തായാലും അതിനോടൊപ്പം തന്നെ നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് സ്വർണം നേടാനുള്ള ഒരു അവസരം ഇനി കുറച്ച് നേരം കൂടെ ഉള്ളൂ ബാക്കി. അപ്പോൾ എത്രയും പെട്ടെന്ന് അങ്ങനെ അയക്കാൻ നോക്കിയിരിക്കുന്നവർ അയക്കുക. വാട്സപ്പിൽ അയക്കേണ്ടത് 8086011443 എന്ന നമ്പറിലോട്ടാണ്. ഒരൊറ്റ തവണ മാത്രമേ വാട്സപ്പ് അയക്കാൻ പറ്റുള്ളൂ. പേര്, സ്ഥലം, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു നമ്പറും കൂടെ അയക്കുക. പിന്നെ കോൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സമയമുണ്ട്. ഓക്കെ, അപ്പോൾ യെസ്, നമുക്ക് അടുത്ത കോളിലോട്ട് പോവാം. ഹലോ, ഹലോ, ആരാണിത്? ആരാണിത്? ശങ്കരൻ. ശങ്കർ, ശങ്കരൻ, ശങ്കരൻ. എവിടെ നിന്ന് വിളിക്കുന്നേ? കിളിമാനൂർ. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് വൈഫുണ്ട്, മോനുണ്ട്. ശങ്കരൻ എന്താ ചെയ്യുന്നേ? പേര് കുറച്ച് എന്താ പറയാ, ശങ്കരാന്നൊക്കെ വിളിക്കുകയോ വീട്ടില്? അങ്ങനെയാണോ വിളിക്കുന്നത്? ഉണ്ണി എന്നാണ് വിളിക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ യെസ്, ഏതാണ് നമ്പർ? 32 അല്ലേ? 32. ഓക്കെ, 32-ൽ ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. ശങ്കരന് ഗോൾഡ് ഉണ്ടോ നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. അയ്യോ, ഇല്ല കേട്ടോ. ഓക്കെ, സാരമില്ല. താങ്ക് യു, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. ബൈ. ഓക്കെ ഓക്കെ. അപ്പോൾ ശങ്കറിന് ഗോൾഡ് കിട്ടിയിട്ടില്ല. നെക്സ്റ്റ് ആർക്കാണ് കിട്ടാൻ പോകുന്നത് നോക്കാം. ഹലോ, ഹലോ, ആരാണിത്? അനിൽകുമാർ. അനിൽ, സുനിൽ കുമാർ അല്ലേ? അനിൽകുമാർ. പോത്തി സ്വർണമഹൽ സ്വർണവർഷത്തിലേക്ക് സ്വാഗതം അനിൽകുമാർ. എന്താ ചെയ്യുന്നത് അനില്? ആഹാ, ഓക്കെ. അപ്പോ ഇപ്പൊ വീട്ടില് റിട്ടയർഡ് ആയിട്ടിരിക്കുന്നു അല്ലേ? വീട്ടിൽ ആരൊക്കെയുണ്ട്? ആരൊക്കെയുണ്ട് വീട്ടില് ചേട്ടന്റെ? എന്റെ വൈഫ്, മോൻ കല്യാണം കഴിഞ്ഞു, മോള് കല്യാണം കഴിഞ്ഞു. ഇപ്പൊ നിങ്ങൾ രണ്ടുപേര് മാത്രമേ ഉള്ളൂ? മോനുണ്ട്. ഓക്കെ, ഏതാണ് നമ്പർ ചേട്ടാ? 49. ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ. സോ 49-ൽ ഗോൾഡ് ഉണ്ടോ അനിൽകുമാർ ചേട്ടന്? ഗോൾഡ് ഉണ്ട് ചേട്ടാ, കൺഗ്രാചുലേഷൻസ്. ഓക്കെ, അടിപൊളി ചേട്ടാ. ഇതിനു മുന്നേ വിളിക്കാറുണ്ടായിരുന്നോ ചേട്ടൻ? ഞാൻ സ്ഥിരം വിളിക്കാറുണ്ട്, എനിക്ക് കിട്ടാറില്ല. കിട്ടാറില്ല, ഫസ്റ്റ് ടൈം ആണ് കിട്ടുന്നത് അല്ലേ? ഫസ്റ്റ് ടൈം ആണ് കിട്ടുന്നത്. ഞാൻ എല്ലാ ആഴ്ചയും വിളിക്കാറുണ്ട്. സന്തോഷമായോ ചേട്ടന്? സന്തോഷമായി. ഓക്കെ, ഇതുപോലെ തന്നെ ഇനിയും വിളിക്കണം കേട്ടോ. ആ, വിളിച്ചോണ്ടിരിക്കും. താങ്ക് യു, താങ്ക് യു, ബൈ ബൈ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. സോ ഇന്നത്തെ ദിവസം എനിക്ക് വന്ന് കുറച്ച് നാളായിട്ട് വിളിച്ച് കിട്ടാതിരുന്നവർക്കൊക്കെ കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അടിപൊളി, 4 പേർക്ക് എന്നോട് നമ്മൾ ഗോൾഡ് കൊടുത്തു കഴിഞ്ഞു. ഇനിയും ഗോൾഡ് അവിടെ ഇവിടെ കിരിപ്പുണ്ട്, പെട്ടെന്ന് വിളിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത കോളിലോട്ട് പോവാം. ഹലോ, ഹലോ, പുതിയ സ്വർണമഹൽ സ്വർണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? രാജ്കുമാർ. രാജ്കുമാർ എവിടെ നിന്ന് വിളിക്കുന്നത്? തിരുവനന്തപുരം, ബാലരാമപുരം. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുള്ള രാജ്കുമാർ അല്ലേ? വീട്ടിൽ ആരൊക്കെയുണ്ട് രാജ്കുമാർ? അഭിരാമി അല്ലേ? ഓക്കെ, അഭിരാമി എന്താ ചെയ്യുന്നേ?
പഠിക്കുകയാണ്, കോളേജിലാണ്. ഓക്കേ, അപ്പൊ രാജ്കുമാറിന് ഇന്ന് സൺഡേ ഉണ്ട്, പോകണ്ട അല്ലേ? ഓക്കെ, അപ്പൊ ഏതാണ് രാജ്കുമാർ? ഗോൾഡ് ഉണ്ടോന്ന് നോക്കാം. എന്റെ കൂട്ടത്തിൽ എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കേണ്ട ടൈം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി മെസ്സേജ് അയച്ചിട്ട് കാര്യമില്ല, വിളിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ 26 ആണ് രാജ്കുമാർ പറഞ്ഞത്. രാജ്കുമാർ പറഞ്ഞ നമ്പറിൽ ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. ഗോൾഡ് ഉണ്ടോ 26? അയ്യോ ഇല്ല കേട്ടോ, സാരമില്ല. താങ്ക് യു, ബൈ ബൈ. ഓക്കെ, 26 ഗോൾഡ് ഇല്ല. അപ്പൊ എനിക്കൊരു കാര്യം ഓർമ്മിപ്പിക്കാം, ഒന്നും കൂടെ പറയാം. വാട്സപ്പിൽ ഇത്രയും നേരം നിങ്ങൾ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നവരോടാണ്. അപ്പൊ ഇനി അയക്കേണ്ട, ഇനി ശരിക്കും ഒരു ടൈം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഫോൺ ചെയ്ത് പങ്കെടുക്കാം. ഓക്കെ, കോൾ ചെയ്ത് തന്നെ പങ്കെടുക്കുക. അപ്പൊ നമുക്ക് അടുത്ത കോളിലോട്ട് പോവാം. ഹലോ, ഹായ്, ഹായ്, ഹലോ. ഉറക്ക സംസാരിക്കോ, കേൾക്കുന്നില്ല ചെറുതായിട്ട്. ഹലോ, ഹലോ, ഇതാരാണ്? ആ, ഗായത്രി അല്ലേ? ഗായത്രി എവിടുന്നാ? കൊട്ടാരക്കര. കൊട്ടാരക്കര. വീട്ടിൽ ആരൊക്കെയുണ്ട് ഗായത്രി? രണ്ട് മക്കളും ചേട്ടനും ഉണ്ട്. രണ്ട് മക്കളും ചേട്ടനും. മക്കളൊക്കെയോ? മക്കളെ പഠിക്കുക. എത്രാം ക്ലാസ്സിലൊക്കെയാ? ഡ്രൈവിംഗിന് പഠിക്കുന്നു. ഇളയാള്? കോച്ചിങ് ക്ലാസ്സിന് പോകുന്നു. ഓക്കെ, അപ്പൊ ഏതാണ് നമ്പർ ചേച്ചി? ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. 33 ഗായത്രി ചേച്ചിക്ക് ഗോൾഡ് ഉണ്ടോ നോക്കിയാലോ. അയ്യോ ഇല്ല, സാരല്ല കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. താങ്ക് യു, ബൈ ബൈ. എന്തായാലും ഗായത്രി ചേച്ചിക്ക് സ്വർണം കിട്ടിയിട്ടില്ല. ഇതുവരെ നോക്കുകയാണെങ്കിൽ 4 പേർക്ക് സ്വർണം കൊടുക്കാൻ പറ്റി. ഇനിയും ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് നോക്കാം ആ ഒരു ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി വിളിക്കുമോ എന്ന്. അപ്പോ യെസ്, ഹലോ. ഹലോ, ഹലോ, പോത്തി സ്വർണ്ണ മഹൽ സ്വർണവശത്തിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് ഷൈനി എന്നാണ്. ഷൈനി, ഷൈനി എവിടുന്നാ വിളിക്കുന്നേ? ഞാൻ കോഴിക്കോട് മാറാട് നിന്നാ വിളിക്കുന്നത്. എന്താ ചെയ്യുന്നേ ഷൈനി? ഹൗസ് വൈഫ് ആണ്. ഹൗസ് വൈഫ് ആണ്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ ഹസ്ബൻഡും രണ്ട് പിള്ളേരും ഉള്ള. രണ്ട് പിള്ളേർ എത്രാം ക്ലാസ്സിലൊക്കെ? മൂത്ത മോന് രണ്ട് ആൺകുട്ടികളാണ്. മൂത്ത മോന് +1, ചെറിയ മോന് 9th പഠിക്കുന്ന. 9th പഠിക്കുന്ന. എല്ലാരും ഉണ്ടോ ഇന്ന് വീട്ടില്? ഇന്ന് പിള്ളേര് കിടന്ന് ഉറങ്ങാ. കൊറേ ആയി ട്രൈ ചെയ്തിട്ട് പക്ഷെ കിട്ടുന്നേ ഇല്ല. രണ്ടുപേരും കിടന്ന് ഉറങ്ങാണോ? ആണ്, അറിയില്ല, കോള് വന്ന. ഉച്ച ഉറക്കമാണോ അതോ രാവിലത്തെ ഉറക്കം കഴിഞ്ഞില്ലേ? രാവിലത്തെ ഉറക്കം കഴിഞ്ഞ് എണീറ്റ് ചായ ഒക്കെ കുടിച്ചിട്ട് വീണ്ടും ഉറങ്ങാണ് കഴിഞ്ഞ് വന്നപ്പോഴേ. ഓ, സൺഡേ അല്ലേ, അങ്ങ് ഉറങ്ങിക്കളയാന്നല്ലേ. രാവിലെ ട്യൂഷന് പോണമായിരിക്കും അല്ലേ? ആ, പോണം പോണം. എത്ര മണിക്ക് പോണം? അത് 6:30 പോയിട്ട് ഒരു 11 ആവും വരണമെങ്കിൽ. ആ, വരും അല്ലേ, പിന്നെ കിടന്ന് ഉറങ്ങും. അപ്പൊ ഈ 6:30 ഫുഡൊക്കെ കഴിച്ചിട്ടാണോ പോകുന്നേ? ഗോൾഡ് ഉണ്ടോ നോക്കാവേ. സോ യെസ്, 64 ഗോൾഡ് ഉണ്ടോ? അയ്യോ ഇല്ല കേട്ടോ. സംസാരിച്ചാലും ഒരുപാട് സന്തോഷം. നെക്സ്റ്റ് കിട്ടട്ടെ. താങ്ക് യു. ഓക്കെ, ബൈ ബൈ. സോ യെസ്, അപ്പോ നമ്മൾ ഇതുവരെ നോക്കിയാൽ 4 പേർക്കേ കിട്ടിയിട്ടുള്ളൂ. ഇനി ആരാണ് അടുത്ത വിന്നർ? എന്തായാലും നമുക്ക് നോക്കാം. ഹലോ, ഹായ്. അവൾ ആരോട് സംസാരിക്കുന്നു? ഹലോ, ഇതാരാണ്? ശ്രീകുമാരി. ശ്രീകുമാരി എവിടുന്ന് വിളിക്കുന്നു? വട്ടൂർക്കാവ് കുലശേഖരം. ശ്രീകുമാരിയുടെ വീട്ടിലൊരു കുഞ്ഞുവാവ ഉണ്ടല്ലോ? നാല് കുഞ്ഞുവാവയുണ്ട്. നാല് കുഞ്ഞാവയോ? അതെങ്ങനെയാ? ചെറുകുട്ടിയുടെ ചെറുകുട്ടിയോ? എത്ര മക്കളുണ്ട് ചേച്ചിക്ക്? മൂന്ന് പെൺമക്കള്. അവളുടെ മക്കളെ മക്കളോ? ഏ, ശരിക്കും കുഞ്ഞുവാവകൾ. അയ്യോ, ഓക്കെ, അടിപൊളി. എല്ലാവരുടെയും പേരൊക്കെ പറയാവോ കുഞ്ഞുവാവകളുടെ? അപ്പു,
എന്റെ അമ്മോ കൊള്ളാം കൊള്ളാം, അടിപൊളി. എത്ര വയസ്സൊക്കെയാ കുട്ടികൾക്ക്? ഒരാളിന് 7 വയസ്സ്, ഒരാളിന് 1.5 വയസ്സ്, ഒരാളിന് 8 മാസം, 3 മാസം. എന്റെ അമ്മോ, ഇതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു? ഭാഗ്യം ഭാഗ്യം. ഏറ്റവും കൂടുതൽ ഇതിന്റെ എല്ലാ പണിയും വരുന്ന അമ്മൂമ്മമാർക്കാണ്. എല്ലാരും കൂടെ എടുക്കാലോ, അടിപൊളി. ഓക്കെ, അപ്പൊ ഏതാണ് നമ്പർ? 22 അല്ലേ. ഓക്കെ, 22 ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ ചേച്ചി, 22. അയ്യോ, ഇല്ലല്ലോ, സാരമില്ല കേട്ടോ. ഓക്കെ ഓക്കെ, താങ്ക് യു, ബൈ. നല്ല രസമായിരിക്കും അല്ലേ വീട്ടിൽ കുഞ്ഞുങ്ങൾ. ബഹളം എന്തായാലും ഉണ്ടാവും, കുഞ്ഞു ആവുകളാവുമ്പോൾ ഭയങ്കര ബഹളമൊക്കെ ആയിരിക്കും, പക്ഷെ നല്ല രസമായിരിക്കും അവിടുത്തെ ഒരു വൈബ്. എന്തായാലും കൊള്ളാം, അടിപൊളി. അപ്പോൾ യെസ്, നമുക്ക് നെക്സ്റ്റ് കോളറിലോട്ട് പോവാം. ഹലോ ഹലോ ഹലോ, ആരാണിത്? ഞാൻ അംബികയാണ്. എവിടുന്നാ വിളിക്കുന്നേ? പാലക്കാട്. അപ്പൊ അംബിക, പൊതി സ്വർണ്ണമഹൽ സ്വർണവർഷത്തിലേക്ക് സ്വാഗതം. എന്താ ചെയ്യുന്ന അംബിക? ഞാൻ ഹൗസ് വൈഫാണ്. വീട്ടിലാരൊക്കെ ഉള്ളത്? 3 മക്കളും ഹസ്ബൻഡും. 3 മക്കളും ഉണ്ടോ വീട്ടില്? ഇല്ല മാം, ഒരാളുണ്ട്. മക്കളുടെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇന്ന് എന്താണ് സ്പെഷ്യൽ, സൺഡേ സ്പെഷ്യൽ? അങ്ങനെയൊന്നുമില്ല, സൺഡേ ആയതുകൊണ്ട് ഇല്ല എന്നൊക്കെ. ഓക്കെ, ഏതാണ് നമ്പർ ചേച്ചി? 59 ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. അംബിക ചേച്ചിക്ക് ഗോൾഡ് ഉണ്ടോ നോക്കട്ടെ. 59 അല്ലേ? 59. ഓക്കെ, 59 ഗോൾഡ് ഉണ്ടോ? ഉപ്സ്, ഇല്ല ഇല്ല കേട്ടോ, സാരമില്ല, നെക്സ്റ്റും കിട്ടട്ടെ. താങ്ക് യു, ബൈ. സോ നമ്മുടെ അംബിക ചേച്ചിക്ക് ഗോൾഡ് കിട്ടിയിട്ടില്ല. ഇതുവരെ 4 പേർക്ക് ഗോൾഡ് കിട്ടി. അപ്പം ഇനി ആർക്കാണ് ഗോൾഡ് കിട്ടുന്നത് എന്നറിയാൻ ഞാൻ ഭയങ്കര ഈഗർലി വെയിറ്റിംഗ് ആണ്. കാര്യം നമ്മൾ കുറേ നമ്പേഴ്സ് ക്ലോസ് ചെയ്തിട്ടുണ്ട് അല്ലേ, എന്നാൽ കുറച്ച് നമ്പേഴ്സ് ഉണ്ട് എന്തായാലും. എന്നാലും നമുക്ക് അടുത്ത കോളിലോട്ട് പോവാം. ഹലോ, ഹായ്, പൊതി സ്വർണ്ണമഹൽ സ്വർണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? സജിത്. എവിടെ നിന്ന് വിളിക്കുന്നു സജിത്? ഞാൻ ഒട്ടപ്പാലത്തുനിന്നാണ്. വീട്ടിലാരൊക്കെ ഉണ്ട് സജിത്? എന്താ ചെയ്യുന്ന സജിത്? ഞാൻ വർക്ക് ചെയ്യുന്നു. അനിയനോ പഠിക്കാണോ? അല്ല, അനിയനും ബിസിനസ് ആണ്. അനിയനും ബിസിനസ് ആണ്. ഓക്കെ, അടിപൊളി. അപ്പോ സജിത്, ഏതാണ് നമ്പർ? 21 ഗോൾഡ് ഉണ്ടോ? 21 ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. യെസ്, ലെറ്റ്സ് സീ. അയ്യോ, ഇല്ല കേട്ടോ. താങ്ക് യു, ബൈ 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 ബൈ. വളരെ സ്പീഡിൽ ഇങ്ങനെ പറഞ്ഞ് ക്ലിയർ ആയിട്ട് പറഞ്ഞു പോകുന്ന ആളാണ് സജിത്ത്. എന്തായാലും നമ്മുടെ ലാസ്റ്റ് കോളർ ആയിരുന്നു സജിത്ത്. അപ്പൊ ഇനി ഒരു 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 കാര്യം കൂടി ഉണ്ടല്ലോ, നമ്മുടെ വാട്സപ്പ് വിന്നറിനെ നമുക്കറിയണ്ടേ. കുറച്ച് നേരമായിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്ന ആ ഒരു ആ ലിസ്റ്റിൽ നിന്ന് ആരാണ് വിന്നർ എന്നറിയണ്ടേ. എന്തായാലും ഇന്നത്തെ നമ്മുടെ വിന്നർ എന്ന് പറയുന്നത് ആരാണെന്ന് നമുക്ക് നോക്കാം. മീനുവിനാണ് സമ്മാനം കിട്ടിയിരിക്കുന്നത്. വർക്കലയിൽ നിന്നാണ് മീനു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പം മീനു പറഞ്ഞ നമ്പർ ഏതാണെന്ന് നമുക്ക് നോക്കിയാലോ. 52 52-ൽ ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, ഗോൾഡ് ഉണ്ട് അല്ലേ. 52, യെസ് ഗോൾഡ് ഉണ്ട്. അപ്പം മീനു, കൺഗ്രാചുലേഷൻസ്. അപ്പോൾ നമ്മുടെ വാട്സപ്പ് വിന്നറിനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇതേ നമ്പർ അയച്ച വേറെ വാട്സപ്പിൽ അയച്ച ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, ആദ്യം അയച്ചിരിക്കുന്നത് മീനുവാണ്. ഫസ്റ്റ് അയക്കുന്നവർക്കാണ്, ആ ഒരു നമ്പർ അയക്കുന്നവർക്കാണ് സമ്മാനം കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഓൾറെഡി കോളേഴ്സ് പറഞ്ഞ നമ്പറിൽ മെസ്സേജ് അയച്ച ആൾക്കാരും ഉണ്ട്. അപ്പോൾ അത് ഓൾറെഡി ഓപ്പൺ ആയില്ലേ, അതുകൊണ്ടാണ് കോളേഴ്സ് ഫസ്റ്റ്, അത് കഴിഞ്ഞിട്ടാണ് വാട്സപ്പിലോട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് വിഷമിക്കേണ്ട, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. അപ്പോൾ കിട്ടിയ എന്താ 4 കോൾസിനും അതുപോലെ വാട്സപ്പിലൂടെയും വിൻ ചെയ്ത എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇതുപോലെ ഒരുപാട് സ്വർണവും ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ താങ്ക് യു സോ മച്ച്, ബൈ.
ആടിമാസം സന്തോഷത്തിന്റെയും ആവേശത്തിന്റെയും കാലമാണ്. പോത്തി സ്വർണ്ണ മഹലിൽ ആടി പ്രത്യേക ഡിസ്കൗണ്ട് സെയിൽ. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 25 മുതൽ 50% വരെ വിലക്കുറവ്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് കാരറ്റ് 1,10,000 രൂപ വിലക്കുറവ്. വെള്ളി ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ വിലക്കുറവ്. ഈ ആടിമാസം പോത്തി സ്വർണ്ണ മഹലിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങൂ, സന്തോഷത്തെയും സൗഭാഗ്യത്തെയും വരവേൽക്കൂ. പോത്തി സ്വർണ്ണ മഹൽ, ഇത് സമൃദ്ധിയുടെ പരിപൂർണത. പോത്തി സ്വർണ്ണമഹൽ സമൃദ്ധിയുടെ പരിപൂർണത.